സദസ്സിന് മന്ദിരം. ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് എല്ലാം നല്ലത് തന്നെ. പണ്ട് പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് ബുദ്ധിമാനായ മന്ത്രിയും ഉണ്ടായിരുന്നു. രാജാവിന് നായാട്ട് വളരെ ഇഷ്ടമായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ രാജാവും ഭടന്മാരും മന്ത്രിയും നായാട്ടിന് പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാജാവും ഭടന്മാരും മന്ത്രിയും നായാട്ടിന് പോകുമ്പോൾ അപകടം പറ്റി രാജാവിന്റെ കൈ മുറിഞ്ഞ് ചോര വരാൻ തുടങ്ങി. അപ്പോൾ മന്ത്രി പറഞ്ഞു, അത് നല്ലത് തന്നെ. രാജാവിന് ദേഷ്യം വന്നു. രാജാവ് പറഞ്ഞു, എന്റെ കൈ മുറിഞ്ഞ ചോര വരുമ്പോഴാണോ നീ അത് നല്ലത് തന്നെ പറയുന്നത്? ഭടന്മാരെ, ഈ മന്ത്രിയെ ജയിലിലടക്കൂ. അപ്പോൾ മന്ത്രി പറഞ്ഞു, അതും നല്ലത് തന്നെ. ഭടന്മാർ മന്ത്രിയെ ജയിലിലടച്ചു. രാജാവും ഭടന്മാരും നായാട്ട് തുടങ്ങി. പെട്ടെന്ന് ഒരു സിംഹം വരുന്നു. രാജാവിന്റെ ഭടന്മാർ നാല് ഭാഗത്തേക്കും ഓടിപ്പോയി മരത്തിൽ കയറി. രാജാവാണെങ്കിൽ പേടിച്ചു ഉറച്ച് ബോധം കെട്ടു വീണു. സിംഹം അടുത്തുവന്നു മണത്ത് നോക്കി. ചോരമണം ചോരമണമുള്ള ഇറച്ചി സിംഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് സിംഹം രാജാവിനെ തിന്നാതെ നടന്നുപോയി. അപ്പോൾ ഒരു കാര്യം രാജാവിന് മനസ്സിലായി, എന്റെ കൈ മുറിഞ്ഞ് ചോര വന്നില്ലായിരുന്നെങ്കിൽ ആ സിംഹം എന്നെ തിന്നുമായിരുന്നു. രാജാവ് ഭടന്മാരോട് പറഞ്ഞു, ഭടന്മാരെ, മന്ത്രിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കൂ. ഭടന്മാർ മന്ത്രിയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. അപ്പോൾ രാജാവ് മന്ത്രിയോട് പറഞ്ഞു, മന്ത്രി, എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി. എന്റെ കൈ മുറിഞ്ഞ് ചോര വന്നില്ലായിരുന്നെങ്കിൽ ആ സിംഹം എന്നെ തിന്നുമായിരുന്നു. അങ്ങനെ ജയിലിൽ അടച്ചിട്ടില്ലായിരുന്നെങ്കിൽ ആ സിംഹം എന്നെയും തിന്നുമായിരുന്നു. എനിക്കാണെങ്കിൽ മരത്തിൽ കയറാൻ പോലും അറിയില്ല. അങ്ങനെ എല്ലാവരും കൂട്ടത്തോടെ ചിരിച്ചു. രാജാവ് മന്ത്രിക്ക് കുറേ സമ്മാനങ്ങൾ നൽകി. ഈ കഥയിൽ നിന്ന് നാം എന്ത് പഠിച്ചു? ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നല്ലതിന് തന്നെ നാം കരുതണം. എല്ലാ